അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെ പാറമരക്കുളത്തിലെ മത്സ്യകൃഷി രീതിയാണ് കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, ഈ പാറമരക്കുളത്തിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ വളരെ പേടിയായതുകൊണ്ട് ഈ ഏരിയയിലോട്ടൊന്നും വരാത്ത ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് സുനിലേട്ടനോട് ഈ ഇവിടുത്തെ പാറമലക്കുളത്തിലെ കൃഷി രീതി എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കമൻ്റായിട്ട് ഇതിനടിയിൽ രേഖപ്പെടുത്തും. ഞാൻ ചേട്ടൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ചേട്ടാ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ആദ്യമായിട്ടാണ് ഒരു പാറമടയിൽ മത്സ്യകൃഷി ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ചേട്ടാ ഇത് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുക. അതെന്താണ്, ഇത് എങ്ങനെയാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടായിരിക്കും, അവർക്ക് അറിവ് നൽകുന്ന രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ആക്ച്വലി പണ്ട് നമ്മൾ പാറ എടുത്ത് ഉണ്ടായ ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80 അടി തൊട്ട് 100 അടി വരെ താഴ്ചയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ വേറെ ഒരുപാട് പരിപാടികൾ ആലോചിച്ചായിരുന്നു ആദ്യം, ഇതിൽ നിന്ന് മിൽവാട്ടറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ. പക്ഷേ അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റൻസ് ആകുമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഇതിനെ പിന്നെ ഫിഷറീസിനെ ബന്ധപ്പെട്ടു, ഫിഷറീസുമായിട്ട്. അപ്പം FFTയുടെ അവരായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവർ ആദ്യം ഞങ്ങൾ ഇത് മൊത്തത്തിൽ മീൻ കൃഷി തുടങ്ങാം. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ വിത്ത് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ കുറച്ച് സീഡ് കൊണ്ടുവന്ന് ഇതിൽ ഇത് ചെയ്തു. പക്ഷേ അത് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഫിഷറീസിൻ്റെ അവരുടെ ഒരു ഐഡിയയിലാണ് ഈ കൂട് കൃഷി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു കൂട് കൃഷി എന്ന് ആകുമ്പോൾ ഇതിനകത്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മത്സ്യങ്ങളെ നമുക്ക് ഈ ഒരു നെറ്റ് ഈ ഒരു ഓരോ ബോക്സിനകത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് നെറ്റാണ്, ജസ്റ്റ് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യും. പക്ഷെ നമുക്കിത് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇത് നമ്മൾ അങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീനിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഫീഡ് കൊടുക്കുന്നവരടുത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിൽ ഈ പാർക്കോറിയ ഒരുപാട് പാർക്കോറിയറുണ്ട്, അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷി നമുക്ക് മീൻ കൃഷി ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇതാണ് കോറിയയിൽ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, ഇപ്പോൾ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ? അല്ല, ഒരു സെറ്റ് അല്ല, ഇത് 4 യൂണിറ്റാണ് ഇപ്പോൾ നിലവിൽ. ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 2 ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് നമുക്ക് കൺവീനിയൻസ് ആയിട്ട് നടന്നു പോയി ഫീഡ് കൊടുക്കാനുള്ള ഒരു എളുപ്പത്തിന് നമ്മൾ ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തേക്കാണ്. ഇത് യഥാർത്ഥത്തിൽ 4 യൂണിറ്റ്, ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 2 എണ്ണമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് 4 യൂണിറ്റാണ്, 4 യൂണിറ്റ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ ഇനി ഭാവിയിൽ നമ്മൾ ബാക്കിയുള്ളടത്തോടെ ഇത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫിഷറീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് സബ്സിഡി കിട്ടുന്നത്, അതായത് ഫസ്റ്റ് നമ്മൾ ഇത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ കൂട് നിർമ്മിക്കുന്നതിനും പിന്നെ അതേപോലെ ഇതിന്റെ മത്സ്യകുഞ്ഞുങ്ങൾ ഫീഡ് അങ്ങനെ ഒരുപാട് സബ്സിഡികൾ നമുക്ക് തരും. അതുപോലെ നമുക്ക് വേണ്ടുന്ന അഡ്വൈസും കാര്യങ്ങളും എല്ലാം അവർ തരും. പിന്നെ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് 2-3 വർഷത്തെ നമുക്ക് ഇതിൻ്റെ ഫിഷിൻ്റെ സീഡ് വിത്ത് നമുക്ക് സൗജന്യമായിട്ട് സബ്സിഡി ഇതിൽ നമുക്ക് തരുന്നത്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു നമുക്ക് ഇത്ര സെറ്റപ്പ് ചെയ്യാനായിരിക്കുമല്ലോ ആദ്യത്തെ ഒരു ചിലവ് വരുന്നത്, അത് എത്രത്തോളം രൂപ ചിലവ് വന്നിട്ടുണ്ടാവും? ഇത് നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ കടയിൽ നമുക്ക് ഇതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഈ നെറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. അത് എക്സ്പെൻസീവ് ആണ്, അത് 35,000 രൂപ വരും. ഇത് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ്വെയർ നമുക്ക് പല പണിക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ ഈ ക്യാനും കാര്യങ്ങളും ഒക്കെ നമ്മൾ പുറത്ത് നിന്ന് ഡയറക്റ്റ് കോയമ്പത്തൂരിൽ നിന്നൊക്കെ എടുത്തതാണ്. അപ്പോൾ റേറ്റ് കുറയും. ഇവിടെ ആകുമ്പോൾ ഏതാണ്ട് 1,200 രൂപ ആ റേഞ്ച് പോകും. ഇത് നമുക്ക് ഒരു 700-800 രൂപ റേഞ്ചിൽ നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനെ എടുത്തതാണ്. അപ്പോൾ മൊത്തത്തിൽ ഇത്രയും ഒരു സംവിധാനം, ഒരു പാറമടയിൽ ഇത്രയും സംവിധാനം സെറ്റ് ചെയ്യുന്നതിന് എത്ര രൂപ? ഇനിഷ്യൽ സെറ്റപ്പിൽ എത്ര രൂപയാകും? ഇനിഷ്യൽ സെറ്റപ്പിൽ ആവും ഒരു 1.5 ലക്ഷം രൂപയോളം. 4 ലക്ഷം രൂപ. പിന്നെ അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ നമുക്ക് അങ്ങനത്തെ ചിലവില്ല. ഓക്കെ ഓക്കെ, ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാം. പിന്നീട് കിട്ടുന്നില്ല, നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കില്ല. അത് ഒരു റൗണ്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാനുള്ളത് കേരളത്തിൽ ഒരുപാട് പാറമടകളുണ്ട്. അവിടെ എല്ലാവർക്കും പറ്റുന്ന പാറക്കുഴിയിൽ എല്ലാ മത്സ്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഹാർവസ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. ഞങ്ങളുടെ ഇതിനകത്ത് കിടപ്പുണ്ട്, വലിയ മത്സ്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ അത് നമുക്ക് പിടിച്ചെടുക്കാൻ വലിയ പാടാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ രീതി നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് ടൈം പാസിന് ചൂണ്ടയൊക്കെ ഇട്ട് പിടിക്കാമെന്നല്ലാതെ കൊമേഴ്ഷ്യൽ ഇതാകുമ്പോൾ നമുക്കൊരു ബിസിനസ്സായിട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ആവശ്യക്കാർ വരുന്ന സമയത്ത് നമ്മൾ അന്നേരം ഹാർവസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, എളുപ്പത്തെ നമുക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു വിപണന സാധ്യത എങ്ങനെയാണ്?
ഇതിപ്പോൾ നിലവിൽ ഈ വിഷാംശം ചേർന്ന മത്സ്യമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങളിവിടെ വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശവാസികൾ തന്നെ നല്ല മത്സ്യം ഫ്രഷായിട്ട് നമ്മൾ ലൈവായിട്ട് പിടിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ആവശ്യക്കാരുണ്ട്. കാരണം ഇത് നമ്മൾ ഇട്ടേക്കുന്ന ഗിഫ്റ്റ് തിലോപ്പിയും നന്നായിട്ടാണ്, അത് ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ പെർ കെ ജി 250 rupees നമ്മളിവിടെ കൊടുക്കുന്നത്. ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട്, ആവശ്യം അറിഞ്ഞു വരും. നമ്മൾ അന്നേരം ലൈവായിട്ട് പിടിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ഞങ്ങളുടെ സ്ഥലത്തൊരു പാർക്കോറി ഉണ്ട്. പക്ഷേ ഞാനൊരു എന്താണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് പാർക്കോറി ഇല്ല, പക്ഷേ എന്നെ ഒരു സ്ഥലമുണ്ട്, എനിക്ക് പക്ഷേ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്. അവരോട് അങ്ങനെ മുന്നോട്ട് വരുന്ന യുവാക്കളോട് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മുടെ സ്വന്തം സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അത് അവിടെ ഫിഷറീസുമായിട്ട് ആദ്യം ബന്ധപ്പെടണം. നമ്മളത് ലീസിനെടുക്കുന്നതിന് മുന്നേ, ഇപ്പം നമ്മൾ ലീസിനെടുക്കണം, പക്ഷേ അതിന് മുന്നേ നമ്മൾ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന എനിക്കിങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമ്മൾ ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് യൂണിറ്റ് അതിനനുസരിച്ച് കിട്ടുമെന്ന് അവരുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളതിൻ്റെ ഓണറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലീസ് എഗ്രിമെൻറ്റ് ചെയ്യണം. ആ ലീസ് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സബ്സിഡി നമ്മുടെ പേരിൽ കിട്ടുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർ, അതിൻ്റെ ലാൻഡ് ഓണറിൻ്റെ പേരിൽ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നെ ഫിഷറീസ് അനുവദിച്ച് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് അനുവദിക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള നമുക്ക് അവർ ഫുൾ ഗൈഡൻസ് തരും. നിങ്ങൾക്ക് കിട്ടുന്ന സബ്സിഡിയും ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അത് പിന്നെ ഒരു 3-4 months നമുക്ക് ആ പൈസ റിട്ടേൺ കിട്ടും. അതുപോലെ തന്നെ ഈ ഫീഡിങ് കറക്റ്റ് ആയിരിക്കണം. നന്നായിട്ട് ഫീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 6-7 months ഇത് നല്ല ഒരു വിളവെടുപ്പാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത്? ഇത് നമ്മൾ ഇപ്പം പെല്ലറ്റ്സ് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ ഈവൻ നമ്മുടെ ഈ ഞങ്ങൾ ചേമ്പല തന്നെ ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം അതൊക്കെ മത്സ്യങ്ങൾ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചുമ്മാ ഒരു പരീക്ഷയാണ്, പക്ഷെ അതെല്ലാം നന്നായിട്ട് ഫീഡ് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തീറ്റ ചെലവ് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് താറാവുണ്ട്, അപ്പോൾ താറാവ് കൃഷിയും കുളത്തിലുണ്ട്, എന്താണത്? താറാവ് കൃഷി ഇത് ആക്ച്വലി ബിഗോവ എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഇത് മീറ്റ് പർപ്പസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പാർക്കുഴിയിൽ ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീന്തുമ്പോഴത്തെ ഒരു ഓക്സിജൻ്റെ ഒരു അളവൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി, ഒരു അനക്കം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇതിനകത്തോട്ട് ഇറക്കി വിടുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളല്ലാതെ നമ്മൾ താറാവ് നമ്മൾ ഡേ ഓൾഡ് എടുത്തുകൊണ്ട് വന്ന് വളർത്തി സെയിൽ ചെയ്യുകയാണ്. ഓക്കെ, സംയോജിത കൃഷി രീതിയാണ്? അതെ അതെ അതെ. കാരണം പറഞ്ഞോളൂ. കാരണം നമുക്ക് ഒരു കൃഷി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റോക്ക് ഫാം നമ്മൾ എല്ലാം മൾട്ടി ഇതായിട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് ഒന്ന് നഷ്ടം വന്നാലും ബാക്കിയുള്ളതിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണ്, എങ്ങനെയാണ് ഇതിനോട് ഇത്രയും പാഷൻ വന്നത്? അതായത് ബിസിനസ് ആയിട്ടാണോ കാണുന്നത്, പാഷൻ ആയിട്ടാണോ, എന്താണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്? ചെറുപ്പകാലം തൊട്ടേ നമുക്ക് ഇതായിട്ട് ഒരു ഇൻട്രസ്റ്റ് ആണ്. കാരണം വീട്ടിൽ പണ്ടോട്ട് പശുവുണ്ട്, ഈ പറഞ്ഞ പോലെ കോഴിയാട് ഇതെല്ലാം ഉള്ളേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പണ്ടോട്ടേ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഗൾഫിൽ നിന്ന് ലീവിന് വരുമ്പോഴൊക്കെ ആയാലും പല വർഷം അങ്ങനെ ലീവിന് വന്നതാണ് ഈ കഴിഞ്ഞ ഇതിൽ. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഫാം പണ്ടേ ഉള്ളതാണ്, ഫാദറും നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പുള്ളി സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞാനതിപ്പം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്.